ഗൈസ് എല്ലാവർക്കും എഫ് ടി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. അങ്ങനെ ഉയർത്തിരിക്കുന്ന വിവേക ഇന്ന് ജോലിയിലായിരുന്നു. അച്ഛനെന്ന് പറഞ്ഞാൽ കണ്ടറിയില്ല. ഇപ്പൊ ന്യൂ ഇയർ ക്ലീനിങ് ഇന്ന് നമ്മുടെ 31st December ആണ് ലാസ്റ്റ്, 2023 ലാസ്റ്റ് ദിവസമാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യമേ മടിയായിരുന്നു, പിന്നെ ഇതിന്റെ വീഡിയോ ഞാൻ ആദ്യമേ തൊട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്റ്റാൻഡേർഡൊക്കെ വെക്കണം, ആ മൊബൈൽ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എല്ലായിടത്തും ക്ലീൻ ഒക്കെ ചെയ്ത് അവിടെ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ക്ലീൻ ക്ലീൻ നടക്കുന്നതേ ഉള്ളൂ, ക്ലീൻ ഇൻ പ്രോസസ്സാണ്. അപ്പൊ മേലത്തുള്ള എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് താഴോട്ട് വന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ഇന്നത്തേക്ക് ഉണ്ടായിരുന്ന അഴുക്കുകൾ. അപ്പൊ അതെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് നിൽക്കുക. കൂടാതെ ചേട്ടൻ വിനോദ് അപ്പുറത്തെ ക്ലീൻ ചെയ്യുന്നുണ്ട്, പുറത്ത് നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് എന്റെ ഭാര്യ പ്രിയ പത്നിയായ ഗായത്രിയാണ്. പിന്നെ എന്റെ അമ്മ അവിടെ അടുക്കളയിൽ നമുക്ക് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുക. അമ്മ എന്തിനാകുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? നമ്മുടെ ബ്രെഡും ഓംലേറ്റും, കാരണം ഇന്നലെ മേടിച്ച ദോശ മാവായിരുന്നു, അത് ഇച്ചിരി ഉള്ളൂ. അപ്പൊ ആ ദോശ മാവിന്റെ ദോശ ഇച്ചിരി ചെയ്തിട്ട് ബാക്കിയുള്ള ഇന്നലെ ബ്രെഡൊക്കെ മേടിച്ചിട്ടായിരുന്നു. അപ്പൊ ആ ബ്രെഡും ഓംലേറ്റും ആണ് നമ്മൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചക്കത്തെ ലഞ്ച് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്തെങ്കിലും അതിന് എന്തെങ്കിലും ചെയ്യണം. അപ്പം ഈ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ അകമറിഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്റെ പ്രിയ അനിയത്തി എന്ന് പറയാൻ പറ്റുന്ന എന്റെ വിസ്കിയും കൂടെ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് കൂടാതെ വേറൊരു അതിഥി കൂടെ നമ്മുടെ വീട്ടിലുണ്ട്. ഒരു പൂച്ച, കുഞ്ഞി പൂച്ച, മണികെട്ടിയ ഒരു പൂച്ച ആയിരുന്നു. അതും വിസ്കിയും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അവർ കറക്റ്റ് ഫുഡിന്റെ സമയത്ത് വരും. അത് കാണുമ്പോ വിസ്കിക്ക് വിശപ്പ് ഇളകും. വിസ്കിയും ഫുഡ് കഴിക്കും, പൂച്ചയും ഫുഡ് കഴിക്കും. പക്ഷെ പൂച്ച ഫുഡ് കഴിഞ്ഞാൽ അവൻ അവന്റെ പാട് നോക്കിപ്പോ വിസ്കി കിളിയായിട്ട് അവിടെ ഇരിക്കും. മാസ്ക് ഇട്ടിരിക്കുന്നത് വെച്ചാൽ വേണമല്ലോ, ഭയങ്കര പൊടി. അപ്പൊ ആ പൊടി കൊണ്ടുകൊണ്ട് എനിക്ക് തുമ്മല് ചെറിയ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ തുമ്മല് വരായി മാസ്ക് ഇട്ടിട്ട് കഴിഞ്ഞിരിക്കും. ഓൾമോസ്റ്റ് കഴിയാറായോ? ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ വൃത്തിയാക്കിയിട്ടുണ്ട് പൊടി. ആക്ച്വലി നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം ചേർത്തല ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത്. അപ്പം ഇതിന്റെ ബൈപ്പാസിന്റെ പണിയൊക്കെ ഇപ്പൊ നല്ല പൊടിയൊക്കെ ഉണ്ട് ഇങ്ങോട്ട് നല്ല രീതിയിൽ. അതുമല്ല ഇവിടേക്ക് ഇപ്പം നമ്മുടെ വീടിന് ചുറ്റും ഇപ്പൊ വീടിന്റെ പണിയൊക്കെ പുതിയ പുതിയ വീട് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പണി നടക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും നല്ല പൊടിയാണ്, പെരട്ടി പണിയാണ്. അപ്പൊ അതിന്റെ കൂടാതെ വിസ്കിയുടെ സംഭാവനകളാണ് ഈ കാണുന്നത്. കുറവുണ്ടല്ലോ അവളുടെ കൂടെ, ഭയങ്കര കുറവുണ്ട്. അന്ന് നമ്മൾ മറ്റേ തുമ്പോളി ചെയ്തിട്ട് തുമ്പോളി പോയിട്ട് ഇതുവരെ ഇന്റെ വീഡിയോ ഇടാൻ പറ്റില്ല, മാസം ഒന്നായി അവിടെ പോയിട്ടുണ്ട്. അതിന്റെ ഒക്കെ വീഡിയോ ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഞാനൊന്ന് ഷാർജി ചേരാപ്പാര പറഞ്ഞു. അപ്പൊ അപ്പൊ അത് പറയുമ്പോ കായകളൊക്കെ ഞാനെപ്പോഴെങ്ങനെ പറയാനുണ്ട്, ഈ സമയത്ത് ഞങ്ങൾ ഷാർജ ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു എന്തോ പറഞ്ഞ ചെറിയ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ ഓർമ്മ വരും. ഇന്ന ദിവസത്ത് ഞങ്ങൾ ഇന്ന ഇന്ന സ്ഥലത്തായിരുന്നു. ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും കാര്യങ്ങൾ ഷാർജ ഏത് നിർത്തി ഞങ്ങൾ ഷാർജയിൽ നിന്ന് പോയിട്ട് വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസമായി. പിന്നെ ആലോചിച്ചോണ്ടിരിക്കണം ഞാൻ. അമ്മയ്ക്കാണ് അതിന്റെ ഓർമ്മകൾ കൂടുതൽ. സൂപ്പർ ആയിരുന്നു. നമ്മൾ എല്ലാ സ്ഥലത്തും കേറി എല്ലാ ഇതും കണ്ടു. പിന്നെ ബുദ്ധി ഖലീഫ, പിന്നെ ഫ്രെയിം കണ്ടു, പാഞ്ചുമേള, പിന്നെ എല്ലാം കണ്ടു. ദുബായ് മോള്, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. 10 ദിവസം കണ്ടു ഞങ്ങൾ ഇത്ര എല്ലാം കണ്ടു. അതിന്റെ അവരൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു ദിവസം രാവിലെ എണീക്കുന്നത് മാത്രം ഓർമ്മയുണ്ട്. ഇപ്പൊ രാത്രി വരുന്ന ഒരു ഓർമ്മയുണ്ട്. എന്റെ പൊന്നെ അടിപൊളിയായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പോഴും ഇട്ടിട്ടില്ല.
ഒരു നാലഞ്ച് ഒരു അഞ്ചാറ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ഇത്രയും ദിവസം ഇങ്ങനെ കൊറേ പണികളായിട്ട് നിൽക്കുവായിരുന്നു, പിന്നെ ചെറിയൊരു മടി ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് വയ്യാണ്ടായി, എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഒരു അലക്കൊളുത്ത് സംഭവമായിട്ട് നിൽക്കുവായിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ഇതാണ് എൻ്റെയും ചേട്ടൻ്റെയും കിടക്കുന്ന കാറുകൾ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അതേ ക്യാമറമാൻ ഗായ വിസ്കി. പിന്നെ ഇവിടെ ഞങ്ങൾ വേസ്റ്റൊക്കെ കത്തിക്കുന്നത് ഈ ഒരു ഡ്രമ്മിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി ക്ലീൻ ചെയ്യാറുണ്ട്. ഈ താഴത്തെ ഈ പുല്ലൊക്കെ എടുത്ത് നമ്മൾ ഈ ഡ്രമ്മിലാണ് ക്ലീൻ ചെയ്യുന്നത്, കത്തിച്ച് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇവിടെ ഒരു ഡക്കി എന്ന് പറഞ്ഞ ഒരു പട്ടിയുണ്ട് കേട്ടോ. ഡക്കി വിസ്കിയുടെ കൂട്ടുകാരി. താഴെ പിടിച്ച കുറെ ചെടിയുണ്ട്, അപ്പൊ അതിന്റെ പ്രൂണി തുടങ്ങാം നമുക്ക്. വെയിലും പുള്ളും ഇത് ഇവിടെ അക്വേറിയം ആയിരുന്നു. പക്ഷെ അതിനൊരു വെള്ളം ലീക്ക് ആവുന്ന പ്രശ്നമുള്ളതുകൊണ്ട് തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. വെള്ളം കോരി എന്നിട്ട് വെള്ളം കഴിഞ്ഞിട്ട് കൊതുക് തോരാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ എല്ലായിടത്ത് വെള്ളം എടുത്ത് കളഞ്ഞിപ്പം ഒന്നുമില്ല. അത് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു, മറ്റേ മോട്ടറും വെക്കാൻ വേണ്ടി ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ഇലക്ട്രീഷ്യൻ നല്ലൊരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിഭയങ്കരമായ ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു നമ്മുടെ ഈ വീട് ചെയ്യാൻ നേരത്ത് പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്തത്. കാരണം ഫാൻ ഇടുമ്പോഴത്തേക്കും മിക്സി ഇറങ്ങുന്നില്ല, ഫാൻ ഇടുമ്പോഴത്തേക്ക് ഇവിടുത്തെ ബെല്ല അടിച്ചോണ്ടിരുന്നത്. ഫാൻ ഇടുമ്പോഴത്തേക്ക് അപ്പുറത്തെ ലൈറ്റ് കത്തും, ഇങ്ങനായിരുന്നു സംഭവം. അപ്പം പുള്ളിക്കാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉടായ്പ രീതിയിലാണ് ഇവിടുത്തെ കുറെ മറ്റേ ഇലക്ട്രിക് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് ഷാൻഡിയർ വെച്ച കാര്യം പറഞ്ഞാൽ കോമഡി വെച്ചാൽ പുള്ളിയുടെ. കാരണം നമ്മള് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു വീട് വെക്കാന്നുള്ളത്. കാരണം ഒരു 10-30 വർഷം കഴിഞ്ഞിട്ടാണ്, കാരണം എനിക്ക് ഇപ്പൊ തന്നെ ഉണ്ട് 35 വയസ്സ്, 35 വയസ്സ്. അപ്പൊ ഒരു 30 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊരു വീട് വെക്കുന്നത്. അപ്പൊ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ അത് നമുക്ക് സാധിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീട് വെച്ച് നമുക്ക് ആ ഒരു വീട് നല്ല രീതിയിലാണോന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ. അതും ലോക്ക്ഡൌൺ സമയം കഴിഞ്ഞ സമയമായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കുന്ന ഓരോ സാധനങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞു, നമ്മുടെ ഒരു വീട് വെക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള ഓരോ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഷാൻഡിയർ ഒക്കെ വെക്കണം എന്ന് വെച്ചത്. ആ ഷാൻഡിയർ വെക്കാൻ വേണ്ടി ഞങ്ങൾ വീട് പണി തുടങ്ങിയ സമയത്തോട്ട് ഞങ്ങൾ പറയുക ഒരു ഹോളിഡ് ഹോളിഡ്, കാരണം ഈ ഷാൻഡിയർ തൂക്കാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ 3-4 ദിവസങ്ങൾക്ക് മുമ്പേ ആണ് അത് ഹോളിട്ടത്. അതും പുള്ളിക്കാരന് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ അടിയായി. കാരണം ഷാൻഡിയർ ഓൾറെഡി മേടിച്ചു വെച്ചു, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അടിയായിട്ട് ചെയ്ത ഒരു ഷാൻഡിയർ ആണ്. സത്യം നമ്മളെ ഒരു കഷ്ടപ്പെട്ട ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്കും എല്ലാരും നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഈ വീട് പണിക്ക് വരുന്ന ആൾക്കാരുണ്ട്, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ വീട് പണി. കാരണം അവരുടെയൊക്കെ ഒരു ആ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് വീട് നല്ല രീതിയിൽ ഒരു ഐശ്വര്യം വരുത്തും, അല്ലാതെ നമ്മൾ മാത്രം അധ്വാനിച്ചിട്ട് കാര്യമില്ല. രാവിലെ നല്ല ദോശയും സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. വിവേക് പക്ഷേ സാമ്പാറും രാവിലത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. കൊറേ കഷ്ടപ്പെട്ടതിന്റെ വെളുത്ത് വിവേക് ചുമ്മാ അതല്ല ഇപ്പൊ എനിക്കൊന്ന് വിയർത്ത് ജോലി എടുത്ത് വിയർത്തപ്പാധ്വാനിക്കുന്ന സത്യമായിട്ട് ഞാൻ പണ്ട് ഫേസ് ക്രീമോ കാര്യങ്ങളൊന്നും എനിക്കൊന്ന് 8 ഡിഗ്രി ഞാൻ മറക്കുന്നു ഫേസ് വാഷോ കാര്യങ്ങളൊന്നും. അപ്പൊ എന്റെ മുഖത്ത് ഫുള്ള് ഇങ്ങനെ കുരുവും കാര്യങ്ങളൊക്കെയാണ്, ചെറു പറയാ കുരു. പിന്നെ എന്റെ കൈ വെറുതെ ഇരിക്കത്തില്ല, അത് പൊട്ടിക്കും അടുത്ത് കുരു. അങ്ങനെ ഇങ്ങനെ എന്റെ വൃത്തിയായിട്ട അവസ്ഥയാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ചെയ്യണം
അങ്ങനെ ഞാൻ ദുബായ് പോയപ്പോ ഒരു ക്രീമും കൂടി മേടിച്ചു. അലോവേറ നല്ലൊരു ക്രീം 21 അല്ലേ? ക്രീം 21 എന്ത് ജർമ്മൻ സാധനമാണ്, പക്ഷെ അടിപൊളി ഞാൻ ഒരു തേക്കുന്ന മണത്തിന് വേണ്ടിയാണ്. നല്ല മണം, ഒരു രക്ഷയില്ല. അങ്ങനെ നേരത്തെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു ഫീലാണ്. എനിക്ക് വേണ്ടിയുള്ള ചായ ആണ് അമ്മ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടന് എന്തോ ടാങ്ക് ടാങ്കുകളൊക്കെ കൊടുക്കാൻ പോവാ. അത് ചെയ്തേ, അതിന് റെഡി ആക്കണം ഇനി അല്ലേ? ആ പറഞ്ഞേ ഓട്ടോമാറ്റിക് ഇതാണ്, ഓട്ടോമാറ്റിക് മേടിക്കണ്ടായ. സത്യം പറഞ്ഞത് ഈ ഒരു സാധനം മേടിക്കണ്ടായിരുന്നു, ഒരാവശ്യമില്ലായിരുന്നു. ഇത് നല്ല ടാങ്കല്ല, പക്ഷെ നമ്മൾ ഇവിടെ കിട്ടുന്ന കാര്യം നല്ലതല്ലേ? ഇത് പഞ്ചസാര ഇടണ്ടല്ലോ, പഞ്ചസാര ഇട്ടാലേ പറ്റത്തുള്ളൂ. പഞ്ചസാര എന്താ കഴിക്കുന്നേ? ദോശ കഴിക്കണം എന്നൊക്കെ ഭക്ഷണം തീർന്നു. അതുകൊണ്ട് ഇന്നലെ വിനോദ് ബ്രെഡ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടു വെച്ചി എന്ന് വരുന്നപ്പോഴത്തേക്കും വിനോദ് ബ്രെഡ് മേടിച്ചു. അതുകൊണ്ട് ഇത് പക്ഷെ നല്ല പീനട്ടായിരുന്നു. ഇത് സംഭവം അടിപൊളി, വേറെ തന്നെ കൂട്ടല്ലയുടെ സാധനമാണ് അടിപൊളി. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മള് സാധാരണ സ്പ്രെഡ് വിത്ത് കൊക്കോ തേക്ക് പിശിക്കാതെ രണ്ടായിട്ട് മടക്ക്. അങ്ങനെയല്ല, ന്യൂട്ടല്ല തേച്ച് എന്നോട് പണ്ട് പറഞ്ഞ് എല്ലാ ചോക്ലേറ്റും എനിക്ക് തരാന്നാ പറഞ്ഞേ പണ്ട്. പക്ഷെ ഇത് ബെൽജിയൻ ചോക്ലേറ്റ് ആണ്. ഇതിങ്ങനെ കഷായം പോലെ മറ്റേ ലേഹ്യം ആടലോടെ ലേഹ്യം പോലെ. അങ്ങനെ സമയം ഇപ്പൊ ഏകദേശം 6 മണിയായി. അമ്മ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ചെറിയ റെസ്റ്റ് എടുത്തു. അതിനുശേഷം എന്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കുഴിപ്പള്ളിയിൽ നിന്ന്. അപ്പൊ അവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് പോയി, സമയം പോയി തന്നില്ല. അപ്പൊ അതിനിടയ്ക്ക് തന്നെ ഇവിടെ എല്ലായിടത്തും അങ്ങനെ ക്ലീൻ ചെയ്തു. അപ്പം അപ്പൊ ഗായക്ക് ചെറിയൊരാഗ്രഹം, അപ്പൊ ചെറിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ഇലയപ്പം കഴിക്കണമെന്ന്. അപ്പം ഇലയപ്പത്തിനുള്ള ഒരു പ്രിപ്പറേഷനിലോട്ട് പോവാ. അപ്പൊ അതിനു വേണ്ടി ഇല വെട്ടാൻ പോവാ. ന്യൂ ഇയർ സ്പെഷ്യൽ ഇലയപ്പം ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇല ഒന്ന് കട്ടിയിട്ട് തരാം. Thank you.
അങ്ങനെ ഇലയട നമ്മള് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഓ അത്ര മധുരം, നല്ല മധുരമുണ്ട്. ഈ മധുരം മതി, നോർമൽ മധുരം. ഗോതമ്പിന്റെ ഒരു ടേസ്റ്റും അടകാത്തിരിക്കുന്ന വിസ്കി അട കഴിക്കാൻ പോകുന്ന കാര്യം അമ്മ ഉണ്ടാക്കിയ ആദ്യക്കല്ല വെച്ചത്, ചുട്ടെടുത്ത അടി. ഇത് കണ്ട് കോരിത്തരിച്ചിരിക്കുന്ന വിസ്കിയും ഇങ്ങോട്ട് കയ ണോ വിസ്കി? ഏ വിസ്കി ഇവിടെ സുഖിച്ചിരിക്കുക, അട കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടോ വിസ്കിക്ക്? അട കഴിക്കുന്ന വിസ്കി. ഏ വിസ്കി ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഇങ്ങനെ നമ്മുടെ പ്ലാനൊക്കെ ചേഞ്ച് ആയി. ഇപ്പം നമ്മള് തട്ടെടുപ്പ് ദോശയൊക്കെ അടിച്ചിട്ട് നമ്മളിനി പോകാൻ പോകുന്നത് നേരം സിനിമ, അതായത് മോഹൻലാലിന്റെ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പടമാണെന്ന് എല്ലാവരും പറഞ്ഞത്. അപ്പം കുറെ ദിവസം അത് കാണണം ആഗ്രഹിക്കുന്നു. അപ്പം 31st December ഞങ്ങൾ മോഹൻലാലിന് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പടത്തിന് പോകാൻ വേണ്ടി റെഡിയായി. ഇപ്പം ഞാനുണ്ട്, ഗായയുണ്ട്, ബാക്കിൽ വിനോദമുണ്ട്, പിന്നെ അമ്മയുണ്ട്. അപ്പൊ അതിനു മുന്നേ നമുക്ക് വയറ് ഒന്ന് ഫില്ലാക്കാൻ വേണ്ടി ഞങ്ങളിപ്പോ തട്ടുകടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചേർത്തലയിൽ ഫേമസ് ആയിട്ടുള്ള കുറെ തട്ടുകടയുണ്ട്, അപ്പൊ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പൊ ഗായ്സ്, ഞങ്ങളെ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ചേർത്തല ബൈപ്പാസിൽ തന്നെയുള്ള EVM അല്ലേ, EVM സിനിമാസ് എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് ഇരിക്കുന്നത്. ഈ ബാക്കി കാണുന്നതാണ് തിയേറ്റർ. 9:30 ഷോ. നമ്മളിപ്പോൾ തട്ടുകടയിൽ നിന്ന് നല്ല അടിപൊളി ദോശയും നല്ല ചമ്മന്തിയും മുളകും പിന്നെ ഓംലെറ്റും ഒക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി 9:30 ഷോയ്ക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പം ഏതായാലും നമ്മൾ ഇപ്പോൾ കയറി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ന്യൂ ഇയർ ആയി കാണും. അപ്പം FTM ഫാമിലിയുടെ വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാവരും അവരവരുടെ ന്യൂ ഇയർ അടിച്ചു പൊളിക്കുക. അതുകൂടാതെ ഈ വീഡിയോ ഞാനിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോയും ഒരു പുതിയ വർഷവുമായി, പുതിയ വർഷമാണ് വരുന്നത്, അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് വേണം. അപ്പം എല്ലാവരും ഈ 2024 അങ്ങ് അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിരിക്കുക. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.